ബിഷപ്പിന് ആഹാരം അതെ ആഹാരം ഔഷധം അത് നമ്മൾ മസാല നല്ല ഒന്നാം തരം മസാലക്കഞ്ഞിയും മസാലപ്പപ്പടമൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തരാൻ പോകുന്നത് കേട്ടോ. 10-14 തരം ഔഷധക്കൂട്ടുകളടങ്ങിയ മസാലകൾ ചേർത്തിട്ടാണ് ഈ കഞ്ഞി അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയും മസാലകൾ ചേരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ രുചിയും അടിപൊളിയാണ്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന നല്ല അടിപൊളി മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഒക്കെ ഇതിൻ്റെ കൂടെ അവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ മാങ്ങാച്ചാറിനും നാരങ്ങാച്ചാറിനും മേളിൽ നിൽക്കുന്ന വേറെ ഐറ്റം അവിടെ ഉണ്ട്, മസാല പപ്പടവട. മസാലയൊക്കെ ചേർത്തിട്ടുള്ള പൊരിച്ചെടുക്കുന്ന അടിപൊളി പപ്പടവട. ആ പപ്പടവടയുടെ കൂടെ ഈ ഒരു കഞ്ഞിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നോമ്പ് കാലങ്ങളിൽ പള്ളിയിൽ നിന്ന് മാത്രമാണ് ഇതുപോലുള്ള മസാലക്കഞ്ഞികൾ കിട്ടുന്നത്. പക്ഷേ വർഷത്തിൽ 365 ദിവസവും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മസാലക്കഞ്ഞി കിട്ടും. ഒരു പാത്രം കഞ്ഞിക്ക് 40 രൂപയാണ് ഇവിടുത്തെ വില വരുന്നത്. പാർസലാണെങ്കിൽ 50 രൂപയാവും. പക്ഷേ കുറേ കൂടെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. പിന്നെ അൺലിമിറ്റഡ് ആണ്, കഞ്ഞി എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാം. അതിനോടൊപ്പം തന്നെ ഇതുപോലത്തെ തൈരും മുളകൊക്കെ അവർ അതിൻ്റെ കൂടെ തരുന്നുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ആ കഞ്ഞിയുടെ കൂടെ മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവും കിട്ടും, നല്ല രുചിയായിരിക്കും. എൻ്റെ പേര് സുധീഷ് കുമാർ, അല്ലെങ്കിൽ വിജയൻ. വിജയൻ മസാലകളൊക്കെ ചേർത്തിട്ട് ഒരു സാധനം. അതെ, ഈ മസാല പപ്പടം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്? അല്ലേ, സാധനം അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സുഹൃത്താണ്, സുഹൃത്ത് ചെയ്യുന്നതാണ് മസാല പപ്പടം. അഞ്ചാറ് ബേക്കറിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമ്മൾ ചോദിച്ചുകൊണ്ട് നമുക്ക് തരുന്നത്. കഞ്ഞി എത്രയാണ്? കഞ്ഞി ഇപ്പോഴ് പാർസൽ 50, കുടിക്കുന്നത് 40 രൂപ. ആ 10-14 ഐറ്റം മസാല ചേർക്കുന്നുണ്ട്. അത് രഹസ്യ കൂട്ടാണ്. അത് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഉള്ള സാധനമാണ്. എല്ലാ വീടുകളിലും നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് അതിനകത്ത് ഇടുന്നതേ ഉള്ളു. അതൊരു രുചി കൂട്ടായി. വേറെ എന്തൊക്കെ സ്പെഷ്യൽ ഉള്ളത്? കഞ്ഞി മാത്രമേ ഉള്ളൂല്ലേ? ചുക്കാപ്പി. ചുക്കാപ്പി ഉണ്ട്. എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ടാവും കട? രാവിലെ 8:30 ചുക്കാപ്പി, 8:30 9:00, 8:30 9:00 ചുക്കാപ്പി ആവും, 12:00 കഞ്ഞി. 12:00 ആകുമ്പോൾ കഞ്ഞി റെഡിയായി. എത്ര മണി വരെ ഉണ്ടാവും? 3 മണി വരെ ഉണ്ടാവും. ആ 3 മണി ഇനി കുറച്ചേ ഉള്ളൂ. കുറച്ചുകൂടെ ഞാൻ വന്നപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ആ ഞാനുണ്ട്, എന്നെ സഹായിക്കാൻ പഴയൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഈ മസാലക്കഞ്ഞിയുടെ സ്പോട്ട് വരുന്നത് നമ്മുടെ കിള്ളിപ്പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വലിയശാല പോകുന്ന റോഡിൽ കൊച്ചാർ റോഡ്. കൊച്ചാർ റോഡ് കയറി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡായിട്ടാണ് ഈ ഒരു ചെറിയ കട വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.